വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്ക് ഇറ്റ് വിത്ത് കേരള. സ്വന്തമായ ഒരു വീട് നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. പലരും കുറേയധികം ലോണെല്ലാം എടുത്താണ് വീടെടുക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സ്ലാബിൻ്റെ ചോർച്ച കാണുമ്പോൾ നമ്മൾ വിഷമിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് വീടിന് ചോർച്ച ഉണ്ടാകുന്നത്, അത് 100% എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുഴികൾ കാണാൻ സാധിക്കും. ഇതിൽ കൂടി വെള്ളം ഉള്ളിലിറങ്ങും. അതല്ലെങ്കിൽ നമ്മളൊരു കപ്പിൽ വെള്ളം വാർപ്പിൽ ഒഴിക്കുമ്പോൾ മനസ്സിലാകും വെള്ളം ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത്. ഇത് 2-3 വർഷം കഴിയുമ്പോൾ വാർപ്പിൻ്റെ കമ്പിയിലെത്തുകയും വാർപ്പിൻ്റെ കമ്പികൾ തുരുമ്പെടുക്കുകയും വാർപ്പിന് നല്ല ലീക്കേജ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വീടെടുത്തു കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഡോക്ടർ ഫിക്സിൻ്റെ പിഡിഫിൻ 2K എന്ന പ്രൊഡക്റ്റാണ്. വാട്ടർ പ്രൂഫിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ 2 തരം പ്രൊഡക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്ന് ഇൻറ്റീരിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റീരിയൽ. നമ്മളിവിടെ ഇൻറ്റീരിയൽ പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് ഓട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ ചെയ്യുന്നതാണ്. കാരണം ഷോന് വേണ്ടിയിട്ടാണ് ഇത് ചിരിച്ച് വാർത്തിരിക്കുന്നത്. വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ പലർക്കുമുള്ള സംശയമാണ് വാട്ടർ പ്രൂഫിങ് എത്ര വർഷം നിൽക്കും, അത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ലീക്കേജ് ഉണ്ടാവുമോ, അങ്ങനെയുള്ള പല സംശയങ്ങളും നമുക്കുണ്ട്. വാട്ടർ പ്രൂഫിങ് കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കമ്പനി നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യണം. അതായത് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഡോക്ടർ ഫിക്സിറ്റ് ആണ്. ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പിഡ്ലൈറ്റിൻ്റെയൊക്കെ കമ്പനിയാണ്. അതുപോലെ തന്നെ മപ്പായി എന്ന കമ്പനി ഉപയോഗിക്കാറുണ്ട്. BSF അങ്ങനെയുള്ള കമ്പനികൾ ഉപയോഗിക്കാറുണ്ട്. ഏഷ്യൻ പെയിൻറ്റിൻ്റെയും ബെഡ്ജർ അങ്ങനെ. അതല്ലാതെ ഓൺലൈനിലൊക്കെ വരുന്ന പല പല കമ്പനികളുമുണ്ട്. നമ്മൾ 10 വർഷം വാരണ്ടി കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കമ്പനികൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വാട്ടർ പ്രൂഫിങ് കമ്പനി നല്ല കമ്പനി നോക്കി സെലക്ട് ചെയ്തതിനെ കൊണ്ട് മാത്രം നമ്മളെ ലീക്കേജ് മാറണം എന്നില്ല വീടിൻ്റെത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അത് ചെയ്യാൻ അറിയുന്നവരെ കൊണ്ട് മാത്രമേ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ഒരു തിക്നെസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡോക്ടർ ഫിക്സിൻ്റെ പിഡിഫിൻ 2K എന്നൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അടിക്കുകയാണെങ്കിൽ അത് അവർ പറയുന്നത് 1 കിലോ പ്രൊഡക്റ്റ് 7 സ്ക്വയർ ഫീറ്റ് ചെയ്യണം എന്നതാണ്. അത് 8 സ്ക്വയർ ഫീറ്റ് ചെയ്യുമ്പോൾ എന്താവെന്ന് വെച്ചാൽ 5 സ്ക്വയർ ഫീറ്റിൻ്റെ ലെങ്ത്ത് തിക്നെസ് കൂടും, മാറും. അത് വീണ്ടും അത് ലീക്കേജ് വരാൻ കാരണമാകും. പക്ഷേ കമ്പനി പറയുന്ന കൃത്യമായ തിക്നെസ്സിൽ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പാടുള്ളൂ. അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ വാട്ടർ പ്രൂഫിനെ കൊണ്ട് ഒരു കാര്യമില്ല. പിന്നീടത് ചിലപ്പോൾ 1 വർഷം ആ വാട്ടർ പ്രൂഫിങ് നല്ലതായിട്ടുണ്ടാവും, പിന്നെ 2-ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അത് ലീക്കേജ് വരാനും ഒരു കാരണമായി മാറും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ നമ്മളൊരു ജോലിക്കാരെ വാട്ടർ പ്രൂഫ് ചെയ്യാൻ ഏൽപ്പിച്ചു. അവർ രാവിലെ വന്ന് വൈകുന്നേരം വരെ വാട്ടർ പ്രൂഫിങ് ചെയ്യും. പക്ഷേ വാട്ടർ പ്രൂഫിങ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കൃത്യമായ ഇടവേളകൾ കൊടുത്ത് മാത്രമേ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ കൂടുതൽ ചൂടുള്ള സമയത്ത്, അതായത് രാവിലെ ഒരു 9 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ വർക്ക് നിർത്തണം. ഈ 12 മണി തൊട്ട് 1 മണി, 11 മണി, 12, 1 മണി ആ സമയങ്ങളിൽ വാർപ്പ് നന്നായിട്ട് ചൂടായി കിടക്കുന്ന സമയമാണ്. ആ ചൂടായി കിടക്കുന്ന സമയത്ത് ഈ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് പൊളിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതൽ സെറ്റായിട്ട് തന്നെ വാട്ടർ പ്രൂഫിങ്ങിന് ടൈം കൊടുക്കണം. അതായത് കൂടുതൽ ചൂടുള്ള സമയത്ത് ഒരിക്കലും വാട്ടർ പ്രൂഫിങ് ചെയ്യാവുന്ന പാടില്ല. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നീടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വാർപ്പിൻ്റെ ഒരു മെറ്റീരിയൽ, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്യാണ്. അവിടെ ഒരു പിഡിഫിൻ 2K എന്നൊരു പ്രൊഡക്റ്റാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചില ഭാഗങ്ങളിൽ വാർപ്പിന് കൂടുതൽ ക്രാക്കുകൾ കാണാം. ആ ക്രാക്കുകൾ കാണുമ്പോൾ ക്രാക്ക് ഫില്ലർ, URP അല്ലെങ്കിൽ വൈസമിൻ്റെ മിക്സിങ്, അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രാക്ക് ഫില്ലർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അങ്ങനെയുള്ള നല്ല മെറ്റീരിയൽ നോക്കിയിട്ട് ആ ക്രാക്ക് ഫില്ല് ചെയ്തിട്ട് വേണം ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ക്രാക്ക് ഉള്ള ഭാഗങ്ങളാണെങ്കിൽ മെഷ് വെച്ചിട്ട് അത് നന്നായിട്ട് ഫില്ല് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി വാട്ടർ പ്രൂഫിങ് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് മാത്രം വാട്ടർ പ്രൂഫിങ് ചെയ്യിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇൻറ്റീരിയൽ പ്രൊഡക്റ്റ് അടിച്ചിട്ട് അതിൻ്റെ മേലെ പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതല്ല പുതിയ വാർപ്പാണ്, വെള്ളമൊന്നും കെട്ടി നിൽക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയൽ പ്രൊഡക്റ്റ് അടിച്ചാൽ മതി. എൻ്റെ എക്സ്പീരിയൻസിൽ എക്സ്റ്റീരിയൽ പ്രൊഡക്റ്റിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ന്യൂ കോട്ട് എന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഡോക്ടർ ഫിക്സിറ്റ് അതിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ ഫിക്സിൻ്റെ റൂഫ് സീൽ സെലക്ട് എന്ന പേരിലാണ് ആ പ്രൊഡക്റ്റ് അറിയപ്പെടുന്നത്. ഒരു 12 വർഷം മുന്നേ വരെ ഞാൻ ഈ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. 12 വർഷം മുന്നേ അല്ല, 12 വർഷമായി ആ പ്രൊഡക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെയും ന്യൂ കോട്ടിന് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും, അതായത് നമ്മൾ സർഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ പ്രൊഡക്റ്റ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ കമ്പനി പറയുന്ന കൃത്യമായ അളവിൽ അത് ആ തിക്നെസ് കൃത്യമായി നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഒരിക്കലും നമ്മളെ വാട്ടർ പ്രൂഫ് കംപ്ലയിൻ്റ് വരില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ
ലൈക്ക് ഒന്നും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റിന് മറുപടി തരുന്നതായിരിക്കും. വാട്ടർ പ്രൂഫിംഗ് സംബന്ധിച്ച സംശയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു.